ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് കുറേ കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. എല്ലാ കുഞ്ഞുങ്ങളും സേഫായിട്ടിരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡോഗുകൾ ഉപേക്ഷിച്ച് കളയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് എവിടെന്നെങ്കിലും ഭക്ഷണം കിട്ടും, തെണ്ടി ജീവിച്ചോളും എന്നാണ്. പക്ഷേ ആ ധാരണ തെറ്റാണ്. അപ്പോൾ നാടൻ നായയായാലും ഏതൊരു നായയായാലും അവരെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ ആ പരിസരത്തുള്ള മറ്റുള്ള ഡോഗുകളുടെ ആക്രമണം നേരിടേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ജനങ്ങൾ പെട്ടെന്നൊരു നായയെ കാണുമ്പോൾ ചിലപ്പോൾ തീരെ അവശനും അസുഖ ബാധിതനായിട്ടായിരിക്കും ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ആ ജനങ്ങളും മടുപ്പിക്കത്തില്ല, ഏറും തല്ലും എല്ലാം കിട്ടിയിട്ടൊരു പരുവമായിട്ടുണ്ടാവും അത്. കൂടാതെ ഭക്ഷണം വെള്ളവും കിട്ടാതെ അത് അന്വേഷിച്ച് എവിടെ നിന്നാണ് കിട്ടുകയെന്ന് അവർക്കറിയില്ലല്ലോ. അതൊക്കെ എത്തിപ്പിടിച്ച് വരുമ്പോഴേക്കും ചിലർ ചത്തു പോകാം, ചിലർ തീരെ അവശനും അസുഖബാധിതനാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഉപേക്ഷിച്ച് കളയുമ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഉപേക്ഷിക്കുക. അപ്പോൾ അവർക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറി വരാനുള്ള സാഹചര്യം കൂടി കൊടുക്കുക. ഇതുവരെ നമ്മുടെ ചിക്കു ഇവിടെ ഹാജരായിട്ടുണ്ട്. ചിക്കോ, ഇപ്പൊ മരുന്ന് വന്നപ്പോ ഉഷാറായില്ല, തരാട്ടാ ഞാൻ പോണട്ടാ. ഗുളികയൊക്കെ കഴിച്ചില്ലേ നീയേ? പഠിച്ചു നോക്കിയടാ നീയേ, ഞാൻ പോണ്. ഇപ്പൊ രോമൊക്കെ വന്ന് മാറിയില്ല, മരുന്ന് കഴിച്ചപ്പോ ഉഷാറായില്ലേ? ഓട്ടേട്ടാ മിടുക്കൻ. ചിക്കുവിന് പിന്നെ ആകെ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ നമ്മൾ മരുന്ന് കൊടുത്താൽ മതി, അവൻ്റെ രോമത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിപ്പോയിക്കോളും. ഭക്ഷണം കഴിക്കോ? ഭക്ഷണം നീ തന്നാ കഴിക്കില്ല. ഇപ്പം അവന് അസുഖമൊക്കെ മാറി, ഇപ്പം ഭക്ഷണമൊക്കെ ആൾക്കാർ കൊടുക്കുന്നുണ്ട്. മിടുക്കനായില്ല ജശോ, ഒക്കെ മാറി മിടുക്കനായില്ല. ഓ, മിടുക്കനായാലും ഇന്ന് കഴിക്കുന്നുണ്ട് ചോട്ടു. അല്ലെങ്കിൽ ചോട്ടു അല്ല, സോറി, കേശു ഭക്ഷണം കൊടുത്താൽ കഴിക്കില്ല. ചോട്ടെ കേശുവോ? ആ കൊണ്ട് കഴിക്കു, എപ്പോഴും ചേട്ടാ. കേശുവോ പെഡിഗിരി കഴിക്കട്ടാ, ശരീരമൊക്കെ നന്നാക്കുന്നുണ്ട്. കഴിച്ചേടാ, രോമൊക്കെ വന്ന് ചിക്കനായി. പിന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാര്യം, കൂട്ടുകാരെ ഭയങ്കര കൊതിച്ചിട്ട് ഇവള്, നമ്മൾ ഭക്ഷണം എടുക്കുമ്പോഴേക്കും അവൾ ചാടി കയറി കഴിക്കും. വേണ്ട, കളയാണ്ട് തിന്നിട്ടാ, കളയാതെ തിന്നു. മിടുക്കായില്ലപ്പ, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട തീരെ അവശനായ വാര്യലെല്ലാം പുറത്തു വന്ന ഡോഗിനെ അന്വേഷിച്ചാണ്. തൽക്കാലം അവനെ ഒരു ഷെഡിലാക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഷെഡിൻ്റെ പരിസരത്താണ് ഞാനുള്ളത്. അപ്പോൾ അവനവിടെ കാണാനില്ല, കുറച്ചും കൂടി നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. ഭക്ഷണം വേണ്ടേ? ഭക്ഷണം വേണ്ടേ? നിന്റെ പാത്രമൊക്കെ തട്ടിയിട്ടേക്കല്ലേ. അവിടക്ക് തരാം. കൊതിയനാണ്, കൊതിയൻ. അവിടെ കിടാ, തരാം. അതല്ലേ.